നമുക്കിതിലേക്ക് എടുക്കാം. ചോര കളറായി നിൽക്കുന്ന സാധനം ഇതാ. എടുക്കുക. ചട്ടിയിലേക്ക് ഇടുക കേട്ടോ. ക്ലക്കാണ് ഗൈസ്. അങ്ങനത്തെ നമ്മുടെ എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ഇല എടുത്തിരിക്കുന്നത് അതാ നമുക്കിതിലേക്ക് എടുക്കാം കേട്ടോ. അപ്പൊ ഗൈസ് നമുക്കിത് കഴിച്ചു നോക്കാം. വെള്ളപ്പതാ എടുക്കുന്നു. അടിപൊളിയായിട്ടുണ്ട്. ടേസ്റ്റ് ആട്ടോ. ഈ തേങ്ങ കൊത്തൊക്കെ ഇടയിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഒരടിപൊളി ബീഫ് നല്ല കറപ്പിച്ചെടുക്കാൻ പോവാണ്. ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. അതോടൊപ്പം തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് പൊട്ടിക്കാൻ മറക്കണ്ട. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കനും കൂടെ ഉണ്ട് അമർത്തിണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിന്ന് ബീഫിൻ്റെ അടിപൊളി റെസിപ്പിയാണ്, ഇങ്ങനെ കറപ്പിച്ചെടുക്കണ ബീഫ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതോ നമ്മൾ 1 കിലോ ബീഫ് ആട്ട വാങ്ങിയത്. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊരു ചട്ടിയിലേക്ക് മാറ്റാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പീസാട്ടത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ചെറുതാക്കി എടുക്കണോ. അപ്പോൾ നമുക്ക് ബീഫ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു കട്ടിംഗ് ബോർഡ് എടുത്തിന്. അപ്പോൾ ഇതാ ഇതിലൊക്കെ വലിപ്പമുള്ള കഷ്ണം മാത്രം നമ്മൾ ചെറുതാക്കുന്നുള്ളൂ. ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്, കാരണം ചെറുതാക്കിയാൽ മാത്രമാണ് ബീഫിൻ്റെ ആ എല്ലായിടത്തേക്കും ആ മസാല ഉണ്ട് പിടിക്കുകയുള്ളൂ കേട്ടോ. നമ്മൾ ചെറുതാക്കുകയാണ്. അപ്പം കണ്ടിട്ട് നല്ല ബീഫായിട്ടാണ് തോന്നുന്നത്. അപ്പം ഈ മാസം കർക്കിടക മാസമൊക്കെയാണ്. അപ്പോൾ അതേപോലത്തെ നല്ല ബീഫൊക്കെ ഉണ്ടാക്കി കഴിക്കുക, സെറ്റാണ് കേട്ടോ. ഇത് എൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. സംഭവം വളരെ സിമ്പിളാണ്. നമ്മളിത് കുക്കറിലാട്ടാണ് ഉണ്ടാക്കുന്നത്. കുക്കറിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്നാവും. അടുപ്പത്ത് കത്തിക്കാൻ ഇപ്പോൾ കുറച്ച് റിസ്ക്കാണ്. മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് വിറകൊക്കെ കത്തി പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ബുദ്ധിമുട്ടാണ്. നമ്മളിതാ ബീഫ് വാങ്ങിയപ്പോൾ നമുക്ക് ബീഫിൻ്റെ ലിവറിൻ്റെ 2-3 കഷ്ണം കൂടി കിട്ടിയിന് കേട്ടോ. ഇതാണ് ബീഫിൻ്റെ ലിവർ. നല്ല ചോര കളറായി നിൽക്കുന്ന സാധനം. ഇത് അടിപൊളി സാധനം കേട്ടോ ഫ്രൈ ചെയ്യാനൊക്കെ. അപ്പോൾ ഇതും നമുക്കൊന്ന് ചെറുതാക്കി എടുക്കാം. നല്ല ചോര കളർ നിൽക്കുന്ന സാധനം. അതിന് വേവ് കുറവാണ്, ബീഫിൻ്റെ അത്ര വേവില്ല. പക്ഷേ നല്ല എന്താ പറയുക, ചോര കളറാ സംഭവം. അപ്പോൾ ഗൈസ് നമ്മൾ ബീഫൊക്കെ ചെറുതാക്കി മുറിച്ച് ഇനി നമുക്ക് ബീഫ് കഴുകിയെടുക്കണോ. അപ്പോൾ നമുക്കിതാ ഒരു ചട്ടി, ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക. ബീഫ് മൊത്തമായിട്ട് നമുക്ക് ഇതിലേക്ക് ഇടട്ടോ. ഇനി നമുക്ക് നന്നായി കഴുകിയെടുക്കണം. നന്നായിട്ട് കഴുകണം കേട്ടോ. ഇതിലുള്ള ബ്ലഡൊക്കെ നമുക്ക് കഴുകി കളയണം. ഇത് അത്യാവശ്യം നല്ല ബ്ലഡ് ഉണ്ട് ഇതിൽ. നമുക്ക് ബീഫൊന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഇടട്ടോ, ഈ ഇലയിലേക്ക്.
നമുക്ക് വീണ്ടും കഴുകിയെടുക്കണം കേട്ടോ. കറക്റ്റ് വൃത്തിയിൽ കഴുകിയില്ല, ബ്ലഡ് ഇനിയുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് ചട്ടിയിലേക്ക് ഇടാം, കഴുകിയെടുക്കാം. അപ്പോൾ ഗൈസ് നമുക്കിതാ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. രണ്ട് ഉള്ളിയാട്ടോ ഞാൻ എടുത്ത്, അത്യാവശ്യം മീഡിയം വലിപ്പമുള്ള രണ്ട് ഉള്ളി, അതേമാതിരി രണ്ട് തക്കാളി എടുത്തിന്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഇഞ്ചി ഒരു കഷ്ണം എടുത്തിന്, പിന്നെ ഒരു മൂന്ന് പച്ചമുളക്. നമ്മളിതിൽ കുരുമുളക് പൊടി ഇടുന്നുണ്ട്, അതുകൊണ്ട് പച്ചമുളക് അധികം ഇടുന്നില്ല. പിന്നെ വെളുത്തുള്ളി. അപ്പോൾ നമുക്കിതൊന്ന് നന്നാക്കി എടുക്കണം. ഉള്ളിൻ്റെ തോലിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി എടുത്തത്, അപ്പോൾ ഇഞ്ചി ആയി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ കുത്തിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇഞ്ചിൻ്റെ തോലൊക്കെ ആദ്യം പോക്കാം. വെളുത്തുള്ളി ഇട്ടോ, വെളുത്തുള്ളി കുറച്ച് വേണം. നന്നാക്കലാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട്. നിങ്ങൾക്ക് നന്നാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമ്മുടെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്, അത് വാങ്ങി ഉപയോഗിച്ചാൽ മതി. നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും ചതക്കുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്തായാലും ഇതിൻ്റെ തോല് കളയാം. അപ്പോൾ നമ്മളിതാ ഈ ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ കഴുകിയെടുക്കട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ തോല് പൊളിച്ചിന്, തക്കാളി കഴുകുക, പിന്നെ വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചി ഉണ്ട്, ഇതെല്ലാം നമുക്ക് കഴുകിയെടുക്കുക. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഉരച്ച് കഴുകുക. ഉള്ളിൻ്റെ മുകളിലൊക്കെ ചളിയുണ്ട്, അപ്പോൾ നല്ല വൃത്തിയിൽ കഴുകിയെടുക്കുക. കഴുകിയ ഉള്ളിയൊക്കെ നമുക്ക് ഈ ഇലയിലേക്ക് എടുത്ത് വെക്കട്ടോ. തക്കാളി, അപ്പം നമ്മുടെ വെജിറ്റബിളെല്ലാം നമ്മൾ കഴുകിയാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം, അതാണ് അടുത്ത ടാസ്ക് കേട്ടോ. ഉള്ളി കട്ട് ചെയ്യട്ടോ. ഉള്ളി നമ്മൾ കുന്നു കുന്നു അരിയണം. സവോളൻ്റെ ഈ കാണുന്ന സാധനം നമ്മൾ കട്ട് ചെയ്യണം, കാട്ടി മുന്നേ മുറിച്ച് ഒഴിവാക്കണം കേട്ടോ. അതെന്തിനാ വെച്ചാൽ അത് നമുക്ക് ആവശ്യമില്ലാത്തൊരു പോർഷനാണ്. രണ്ട് ഉള്ളി നമ്മളെടുത്ത് അത് ചട്ടിയിലേക്ക് ഇടട്ടോ. അടുത്ത് നമുക്ക് തക്കാളി മുറിക്കട്ടോ. രണ്ട് തക്കാളി എടുത്തത്, അപ്പോൾ തക്കാളി ഇതേമാതിരി തന്നെ കുനു കുനാന്ന് അരിയണം. കുനു കുനാന്ന് അരിഞ്ഞെടുക്കുക. അപ്പോൾ നമുക്കിത് അരിഞ്ഞ് വെച്ച് തക്കാളിക്ക് ഒരു സൈഡിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇഞ്ചി ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കട്ടോ. നമ്മൾ ഇഞ്ചി ചതക്കുക വേണ്ടത്, അപ്പോൾ നമ്മൾ ചെറിയതായിട്ട് കഷ്ണങ്ങളാക്കിയതിന് ശേഷം നമുക്ക് ചതക്കുക. ജസ്റ്റ് നമ്മൾ ഇഞ്ചി ചെറിയ ചെറിയ പീസാക്കി എടുക്കുക. അപ്പോൾ പെട്ടെന്ന് ചതക്കാൻ പറ്റും. പച്ചമുളക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ സ്പൈസി ലെവൽ നോക്കിയിട്ട് എടുക്കുക. നമ്മൾ കുരുമുളക് ഇതിലിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് മൂന്ന് പച്ചമുളക് എടുത്തത്. അത് നൈസായിട്ട് അരി കേട്ടോ. ഗൈസ് ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുത്തിയെടുക്കട്ടോ. അതിന് നമ്മളിത് കുത്തിയെടുക്കാനുള്ളൊരു ചെറിയ എന്താ പറയുക കുത്തണ സാധനമൊക്കെ ഉണ്ട്. നമ്മൾ അത്ര ഇഞ്ചി ഇങ്ങനെ അരിഞ്ഞെടുത്തിന് ചെറുതായിട്ട് അതിലേക്ക് ഇടുക. ഇനി നമുക്കിതാ വെളുത്തുള്ളി എടുക്കുക. വെളുത്തുള്ളി ഇത്ര വെളുത്തുള്ളിയായിട്ട് എടുത്തത്, അതും നമുക്കിതിലേക്ക് ഇടട്ടോ. ഇത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം നന്നായിട്ട് ചതഞ്ഞ് വന്നു കേട്ടോ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചതയ്ക്കാൻ ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ ജസ്റ്റ് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിതൊരു കുക്കർ എടുത്തിന് അതിലേക്ക് നമ്മളിതാ
കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് കുക്കറിലേക്ക് ഇടുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ ഇപ്പോൾ ചതച്ച് വെച്ച കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, കുറച്ച് പകുതി ഇട്ടാൽ മതി, മുഴുവൻ ഇടണ്ടേ. നമ്മളിതാ ഇത്ര വെളുത്തുള്ളി ഇഞ്ചി ഇതിലേക്ക് ഇടുന്നുണ്ട്. നമ്മളിതാ അതിലേക്ക് ഇതാ ആദ്യം തന്നെ കുറച്ച് ഉപ്പിടുന്നുണ്ട് ആവശ്യത്തിന്. പിന്നെ അതിലേക്ക് മുളക് പൊടി, കാശ്മീരി ചില്ലി ആയിട്ട് ഉപയോഗിച്ച്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കണം. നന്നായിട്ട് ബീഫിൻ്റെ എല്ലായിടത്തേക്കും ഇത് എത്തണം കേട്ടോ. ആ രീതിയിൽ കുഴക്കണം, നന്നായിട്ട് എല്ലായിടത്തേക്കും പിടിക്കണം, അതുപോലെ കുഴക്കണം. കുറച്ച് വെള്ളം ഒഴിക്കട്ടെ നമുക്ക് അതിലേക്ക്. ബീഫ് വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, എന്നിട്ട് ഇത് കുക്കറിലായതുകൊണ്ട് ബീഫ് പെട്ടെന്ന് വേവും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇപ്പം നമുക്ക് കുക്കർ അടയ്ക്കാം. ബീഫ് വരട്ടിയത് അടുപ്പത്ത് വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാക്കൊത്ത്, അതിന് വേണ്ടിയിട്ട് തേങ്ങ നമുക്ക് പൊട്ടിക്കാം. ഒരു തേങ്ങ ആയിട്ട് എടുത്ത്, ഒരു തേങ്ങ ഒന്നും വേണ്ട, അതിൻ്റെ ഒരു ചെറിയ കഷ്ണം മതി. അപ്പം നമുക്ക് തേങ്ങ പൊട്ടിക്കാം. ഓക്കെ, അപ്പം നമ്മുടെ തേങ്ങ പൊട്ടി വന്നിന്, കറക്റ്റ് പൊട്ടീന് കേട്ടോ. തേങ്ങാവെള്ളം പോയി കുടിക്കുക, എങ്ങനെ നോക്കാം. തേങ്ങാവെള്ളം ഇങ്ങനെ ചെറിയ കഷ്ണമായിട്ട് പൂണ്ടെടുക്കുക കേട്ടോ. ചെറിയ കഷ്ണമായിട്ട് നൈസായിട്ട് ഇതേമാതിരി പൂണ്ടെടുക്കുക. തേങ്ങ ഈ ബീഫ് വരട്ടിയിലിട്ട് നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മൾ നല്ല കറപ്പിച്ചെടുക്കും ബീഫ്, അപ്പോൾ നല്ല സ്ലോ കുക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുക്കറിലാണ് വെച്ചത്. കുക്കറിൽ വെന്തതിന് ശേഷം നമ്മൾ വീണ്ടും എടുത്തിട്ടത് ചട്ടിയിലിട്ടിട്ട് നമ്മൾ വരട്ടിയെടുക്കുക ചെയ്യുന്നത്. ഇത് ചെറുതായിട്ട് മുറിച്ചെടുക്കട്ടോ. അപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇലേൻ്റെ ഒരു സൈഡിൽ വെക്കാട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു കക്കിരിക്ക എടുക്കാം. കക്കിരിക്ക നമുക്ക് ഡെക്കറേഷന് വേണ്ടി എടുക്കാം. അപ്പോൾ അത് നമുക്ക് ചെറുതായിട്ട് അരിയട്ടോ. ഇനി അടുത്ത് നമുക്കൊരു ചെറിയൊരു കഷ്ണം ക്യാരറ്റ് അരിഞ്ഞ് വെക്കാം. ഈ ഇതേമാരത്തെ റെഡ് മീറ്റൊക്കെ കഴിക്കുമ്പം കുറച്ച് നമ്മൾ വെജിറ്റബിളും കൂടി കൂടെ കഴിച്ചാൽ മാത്രമേ അതുകൊണ്ട് നമുക്കൊരു കാര്യമുള്ളൂ. കുറച്ച് ഇതേമാരത്തെ ക്യാരറ്റും കക്കിരിക്കും ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തണം കേട്ടോ. ഞാൻ പറയുമ്പോൾ അത് പച്ചക്ക് കഴിക്കാൻ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഒരു ഹാഫ് കുക്കായിട്ട്. ഓവർ കുക്കായി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടോ. കുറച്ച് മതി, അധികമൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ മല്ലിച്ചപ്പ് ഇതരിയാണ്. ഇതിൻ്റെ തണ്ടൊന്നും നമുക്ക് ആവശ്യമില്ല, തണ്ട കണ്ട് ഒഴിവാക്കുക. നമ്മളതിൻ്റെ ഇല മാത്രം എടുക്കുന്നുള്ളൂ കേട്ടോ. ഇല നമ്മൾ കുറച്ചില മതി, ഒരു ഭംഗിക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മടക്കി പിടിച്ചിട്ട് ഇങ്ങനെ ചുരുട്ടി പിടിക്കുക. ചുരുട്ടി പിടിച്ചതിന് ശേഷം ചെറുതായിട്ടുണ്ടല്ല, നമ്മൾ കുറച്ച് മല്ലീൻ്റെ എടുത്താൽ മതി, അത്ര മതി മല്ലീൻ്റെ കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ ബീഫ് ഓൾമോസ്റ്റ് വെന്തിന് ഒരു 10 വിസിലൊക്കെ അടിച്ചിന്. അപ്പോൾ നമുക്കിത് തുറന്നു നോക്കാം. ഗൈസ്, ഇതിൽ നമ്മളിതാ ബീഫ് ഇതാ ഇങ്ങനെ നന്നായിട്ട് വെന്തിന്, അധികം വെള്ളമൊന്നും ഇല്ല കേട്ടോ. ഈ ചട്ടിയിലേക്ക് നമ്മൾ ബീഫ് ഇടാൻ പോവുകയാണേ. ചട്ടിയിലേക്ക് ഇടുക കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫ് ചട്ടിയിലേക്ക് ഇട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതിലെ വെള്ളം മുഴുവൻ വറ്റണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ.
നമ്മളിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ബീഫ് 95% വെന്തിന്. ഇനിയിപ്പോൾ ചട്ടി കിടന്നിട്ട് ഇതേമാതിരി കുറുകി വരണം. കുറുകല്ല, കറുപ്പ് കളറായിട്ട് വരണം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളി ഇടട്ടോ. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് നമ്മളെ കയ്യിൽ ബാലൻസ് ഉള്ള ആ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കട്ടോ. പിന്നെ നമ്മളിതാ ഒരു അല്ലി കരിവേപ്പിൻ്റെ ഇല ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്ലോ കുക്കായിട്ടാണ് ചെയ്യേണ്ടത്. അധികം ഫ്ലെയിമൊന്നും വേണ്ട, ചെറിയ തീയിൽ കിടന്നിട്ട് ഇങ്ങനെ വെന്ത് വരണം. ആ ഉള്ളിയും പിന്നെ ആ വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം ഒന്ന് വെന്ത് കൊണ്ട് വരണം. അതിന് ശേഷം നമ്മൾ തക്കാളി, പച്ചമുളക് ഒക്കെ ഇടുന്നതാണ്. അവസാനമായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്തിടുക. അപ്പോൾ നമ്മുടെ ബീഫ് ഇതാ നന്നായിട്ട് വരണ്ട് വന്നിട്ട് കേട്ടോ. ആ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയാണ്. ഇങ്ങനെ വന്ന ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ടോ. തക്കാളിയും പച്ചമുളകും കൂടി നമുക്ക് ഇടാം. എന്നിട്ട് വീണ്ടും നമ്മൾ ഇളക്കുകയാണ്. എന്നിട്ട് വീണ്ടും നമ്മൾ ഇതേമാതിരി ചെറു തീയിൽ ചൂടാക്കി എടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ കറുത്ത് വരുള്ളൂ, അല്ലെങ്കിൽ അടി പിടിച്ച് ചെറിയ തീയിൽ നമ്മൾ വേവിച്ചെടുക്കണം. ഗൈസ് അങ്ങനെതാ നമ്മുടെ ബീഫ് ഏകദേശം വെന്തിന് കേട്ടോ. അപ്പം അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ഇടാം. നമ്മൾ അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്ത് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ബീഫ് നന്നായിട്ട് കറുത്ത് വന്ന് കേട്ടോ. ഇതിൽ ചെറിയ ചൂടിലാണ് നിങ്ങൾ വേവിക്കേണ്ടത്. നല്ല കറുപ്പ് കളറായി വന്നിന്. നമുക്കിതിലേക്ക് കുറച്ച് മല്ലീൻ്റെ അലി ഇടാം കേട്ടോ. ഇതാണ് നമ്മുടെ ബീഫ് റോസ്റ്റ്. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. സെറ്റായി വെന്ത് വന്നു കേട്ടോ. ഗൈസ് അവസാനമായിട്ട് നമ്മളിതാ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതിന് മുകളിൽ വെതറി കൊടുക്കുന്നു കേട്ടോ. പെരിഞ്ചീരകത്തിൻ്റെ പൊടി, പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി നമ്മൾ ഇതിൽ വെതറി കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളകിൻ്റെ പൊടി, എന്നിട്ട് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിതാ ഒരു ഇല എടുത്തണ്. ഇലയിലേക്ക് നമ്മൾ ഇന്ന് വെള്ളപ്പാട്ടോ ബീഫിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത്. വെള്ളപ്പും നല്ല കറപ്പിച്ചെടുത്ത ബീഫ് റോസ്റ്റുമാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത്. അതാ ഇനി അതിലേക്ക് നമ്മളിതാ വരട്ടി വെച്ച ബീഫ് അത് നമുക്കിതിലേക്ക് എടുക്കാം. കാണുമ്പോൾ തന്നെ വായിൽ കൊതിയാവുന്നുണ്ട് അല്ലേ. അത് നമുക്കിതിലേക്ക് കുറച്ചുണ്ട് കേട്ടോ.
നമുക്കിത് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ കക്കിരിയൊക്കെ അതിൻ്റെ എടുത്ത് വരുത്തോ കേട്ടോ. ഇനി നമ്മുടെ ക്യാരറ്റ് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ക്യാരറ്റും ഇതിൻ്റെ അടുത്ത് വെക്കട്ടോ. സംഭവം അപ്പോൾ ഗൈസ് നമുക്കിത് കഴിച്ചു നോക്കാം. വെള്ളപ്പതാ എടുക്കുന്നു, വെള്ളപ്പത്തിലേക്ക് ബീഫ് ഒരു കഷ്ണം നമുക്ക് ബീഫ് എടുക്കാം. കഴിച്ചു നോക്കാം കേട്ടോ. എങ്ങനുണ്ട്? അടിപൊളിയായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. എല്ലാവരും വീട്ടിലെ പ്രാവശ്യങ്ങളിൽ ട്രൈ ചെയ്ത് നോക്കാം. കിഡിലോസ്കി ഫാനാണ്. ബീഫൊക്കെ നന്നായിട്ട് വെന്തുണ്ട് കേട്ടോ, നന്നായിട്ട് വെൽ കുക്ക്ഡ് ആണ്. തൊടുമ്പോ ഇങ്ങനെ പൊളിഞ്ഞു വരുന്ന ബ്ലാക്കിഷ് ആയിട്ടുള്ള ബ്ലാക്ക് കളർ ആയിട്ടുള്ള ബീഫാണ്. നല്ല മസാലയൊക്കെ പിടിച്ചിട്ടു സെറ്റാട്ടോ. അടിപൊളി സാധനം. ഒരു വട്ടെങ്കിലും ഇത് നിങ്ങൾ ട്രൈ ചെയ്യണം. വളരെ സിമ്പിളാണ്, അധികം മെനക്കെടൊന്നും ഇല്ലാത്ത പരിപാടിയാണ്. അത് വെള്ളപ്പത്തിലേക്കൊക്കെ കിടു ടേസ്റ്റാട്ടോ. ഈ തേങ്ങക്കൊത്തൊക്കെ ഇടയിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, സെറ്റാണ്. അധികം എന്താ പറയുക, ഗ്രേവി ടൈപ്പ് അല്ല, നല്ല ഡ്രൈ ആയിട്ടുള്ള ടൈപ്പാണ്. നല്ല അടിപൊളിയായിട്ട് വെന്തിന് സെറ്റാണ്. അപ്പം ഒന്നും പറയാനില്ല, ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. നല്ല തേങ്ങാ കൊത്തിട്ട ബീഫ്, അതിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു കഷ്ണം കക്കിരിക്ക, അതേമാതിരി ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഇങ്ങനെ ഉണ്ട് വെക്കുക, ഇങ്ങനെ ഉണ്ട് പിടിക്കുക. സെറ്റ്, ഡബിൾ സാറ്റിസ്ഫൈഡ് ആട്ടോ. ഒരു രക്ഷയില്ല, ഞാനും വിചാരിച്ചിട്ട് എത്ര ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുന്നു, പക്ഷേ അടിപൊളി തന്നെയാണ്. മസ്റ്റായിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്യണം. അപ്പം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇതുപോലത്തെ കുറേ വെറൈറ്റി കുക്കിംഗ് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തുക, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പം ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.